തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ അൻവർ സാദത്തിന് 40 വോട്ടും ശ്രീ എ.എന ഷംസീറിന് 96 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീ എ.എന ഷംസീറിനെ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ അങ്ങയെ ഹൃദയപൂർവം അഭിനന്ദിക്കട്ടെ. നമുക്കേവർക്കും അറിവുള്ളതുപോലെ കേരള നിയമസഭയുടെ 24-ാമത് സ്പീക്കറായാണ് അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രഗത്ഭനായ ആർ ശങ്കരനാരായൺ തമ്പിയിൽ ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ സഭാധ്യക്ഷന്മാരുടെ ചരിത്രം. സഭാ നടപടിക്രമങ്ങൾ ഭദ്രമായ ജനാധിപത്യ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സഭാംഗങ്ങളുടെ അവകാശങ്ങൾ എല്ലാ നിലക്കും പരിരക്ഷിക്കുന്നതിലും അസാധാരണമായ പ്രാഗൽഭ്യം പുലർത്തിയ പ്രമുഖരുടെ നിരയാണ് ഈ നിയമസഭയുടെ ചരിത്രത്തിൽ എന്നും നമുക്ക് കാണാൻ കഴിയുക. മികവാർന്ന ആ പാരമ്പര്യത്തെ കൂടുതൽ ശക്തവും ചൈതന്യവത്തുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അങ്ങേക്ക് കഴിയുമെന്നതിൽ എനിക്ക് സംശയമേതുമില്ല. താരതമ്യേന ചെറിയ പ്രായത്തിൽ സഭാധ്യക്ഷ സ്ഥാനത്ത് വന്ന നിരവധി പേരുണ്ട്. ആ നിരയിലാണ് അങ്ങയുടെയും സ്ഥാനം. ഇതിലും കുറഞ്ഞ പ്രായത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് വന്ന CH മുഹമ്മദ് വൈയെ പോലുള്ളവരുടെ കാര്യം ഞാൻ മറക്കുന്നില്ല. അത്രത്തോളം എളുപ്പമില്ലെങ്കിലും പ്രായത്തെ കടന്നു നിൽക്കുന്ന പരിജ്ഞാനവും പക്വതയും അങ്ങേക്കുണ്ട്. അത് ഈ സഭയുടെ നടത്തിപ്പിന് മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നിയമസഭയിലുള്ളതിൽ 31 അംഗങ്ങൾ 27-നും 48-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതായത് സഭയ്ക്ക് പൊതുവിൽ ഒരു യുവത്വം ഉണ്ടെന്നർത്ഥം. ആ പ്രായവിഭാഗത്തിൽപ്പെട്ട ഒരാൾ 15-ാം കേരള നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോൾ സഭയുടെ സമസ്ത പ്രവർത്തന മണ്ഡലങ്ങളിലും സവിശേഷമായ പ്രസരിപ്പ് പടരും എന്ന് വേണം കരുതാൻ. 15-ാം നിയമസഭയിൽ ആദ്യ സ്പീക്കറായിരുന്ന ശ്രീ എം.വി. രാജേഷ് മന്ത്രിസഭാംഗമായതിനെ തുടർന്ന് രാജിവെച്ച സാഹചര്യത്തിലാണല്ലോ അങ്ങ് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സഭാകാര്യങ്ങൾ നിഷ്പക്ഷമായും കർമ്മോത്സുകമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രീ രാജേഷ് വഹിച്ച മാതൃകാപരമായ നേതൃത്വത്തെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതേ വഴിയിലൂടെ തന്നെ അങ്ങും സഞ്ചരിക്കുമെന്ന പ്രത്യാശ പങ്കുവെക്കുകയാണ്. സമൂഹത്തിൽ സജീവമായി ഇടപെട്ട് വളർന്നതിൻ്റെ പശ്ചാത്തലമുള്ളയാളാണ് പുതിയ ബഹുമാനപ്പെട്ട സ്പീക്കർ. തലശ്ശേരി കലാപത്തിൻ്റെ ഘട്ടത്തിൽ ആക്രമണത്തിനിരയായ ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയുടെ മൂല്യം എന്ത് എന്നത് സ്വന്തം കുടുംബത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. ആ അനുഭവ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയ മൂലധനമായി മാറും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം. കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ പ്രഥമ ചെയർമാനായിരുന്നു.
SFI-യുടെയും DYFI-യുടെയും നേതൃത്വങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ച അനുഭവവും സംഘടനാ വൈഭവവും അദ്ദേഹത്തിന് കൈമുതലായുണ്ട്. നരവംശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള അങ്ങ് അക്കാദമിക് മികവും സമരവീര്യവും സംയുക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മാതൃക കൂടിയാണ്. പഠന രംഗത്ത് മികവ് പുലർത്താൻ സമരത്തെയോ സമരരംഗത്ത് നിൽക്കാൻ പഠനത്തെയോ തിരസ്കരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ എത്രയോ വിദ്യാർത്ഥി സമരങ്ങളുടെ നേതൃനിരയിൽ അദ്ദേഹത്തിൻ്റെ മികവ് പ്രകടമായി. പ്രൊഫഷണൽ കോളേജ് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. കള്ളക്കേസിൽ കുരുങ്ങേണ്ടി വന്നിട്ടുണ്ട്. 3 മാസത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. വർഗീയ ശക്തികളുടെ ശാരീരികമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകൾക്ക് മാതൃകയായി മാറിയ ചരിത്രമാണ് കേരള നിയമസഭയ്ക്കുള്ളത്. പുതിയ മാതൃകകൾ സൃഷ്ടിക്കാനും ജനങ്ങളുടെ നീറുന്ന ആവശ്യങ്ങൾ സഭയിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പുവരുത്താനും ജനങ്ങളുടെയും ഈ നാടിൻ്റെയും ഭാഗതയെ നിർണയിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് ചാലകശക്തിയാകാനും അങ്ങേക്ക് കഴിയട്ടെ. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ബിസിനസ്സുകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കലും പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യപരമായ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കലുമാണ്. രണ്ടും സമതുലിതമായ വിധത്തിൽ പാലിച്ചുകൊണ്ട് സഭാ നടപടിക്രമങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പുതിയ സ്പീക്കർക്കും കഴിയും. സഭയുടെ അന്തസ്സും അച്ചടക്കവും പരിപാലിച്ചുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങളെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഈടുവയ്പ്പായി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് ഉയരാൻ അങ്ങക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള നിയമസഭയുടെ 24-ാമത് സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ പ്രതിപക്ഷത്തിന് വേണ്ടിയും എൻ്റെ പാർട്ടിക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അങ്ങേ സഭാനാഥൻ്റെ ഡയസിലേക്കുള്ള ചവിട്ടുപടികൾ കയറിയപ്പോൾ അങ്ങ് ചരിത്രത്തിലേക്ക് കൂടിയാണ് നടന്നു കയറിയത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം സംഭവബഹുലമായ വർണ്ണാഭമായ ഒരു ചരിത്രമുള്ള നിയമ നിർമ്മാണ സഭയാണ് കേരള നിയമനിർമ്മാണ സഭ. നമ്മൾ പലതുകൊണ്ടും നമ്മൾ വ്യത്യസ്തരാണ്. ഞാൻ ആദ്യം MLA ആയി വന്ന ആദ്യത്തെ 10 വർഷക്കാലം ആദ്യത്തെ നിയമസഭകളിൽ നടന്ന വളരെ പരിണതപ്രജ്ഞരായ ആളുകൾ നടത്തിയ സഭാംഗങ്ങൾ നടത്തിയ ഡിബേറ്റുകൾ നിരന്തരമായി നമ്മുടെ ലൈബ്രറിയിൽ പോയി വായിക്കുമായിരുന്നു. ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതകരമായ പാണ്ഡിത്യമുള്ള ആഴമുള്ള അറിവുള്ള ചർച്ചകളെല്ലാം ഈ നിയമസഭയിൽ നടന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏത് നിയമസഭയിൽ നിന്ന് വരുന്ന നിയമസഭാ സാമാജികനോട് സംസാരിക്കുമ്പോഴും നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ സഭ സമ്മേളിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിൻ്റെ നിയമസഭയിലാണ്. ആ സഭ സമ്മേളിക്കുമ്പോൾ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന സഭാസമരങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നിയമനിർമ്മാണ കാര്യത്തിലാണെങ്കിലും മറ്റ് സംവാദങ്ങളിലാണെങ്കിലും ഇന്ത്യയിലെ ഏത് നിയമസഭയേക്കാൾ മുന്നിൽ നിൽക്കുന്നൊരു സഭ എന്നുള്ള അഭിമാനബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങേക്ക് ഈ പാരമ്പര്യത്തെയും ഈ ലെഗസിയെയും ഒരുമിപ്പിച്ച് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ള ചരിത്രപ്രധാനമായ ചുമതലയാണ് അങ്ങേക്കുള്ളത്. യുവജന മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച അങ്ങ് തീർച്ചയായും അങ്ങയുടെ പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യവും അനുഭവവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ സുപ്രധാനമായ സ്ഥാനത്തിൻ്റെ അതിൻ്റെ ഉന്നതമായ സ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും നിയമസഭാ സ്പീക്കർ ഒരു റെഫറിയാണെന്നോ അല്ലെങ്കിൽ നിഷ്പക്ഷനായ ഒരാളാകണമെന്നോ ഉള്ള അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമായ നടപടിക്രമങ്ങളെ ഭരണഘടനാപരമായ ഒബ്ലിഗേഷൻസിനെ നടത്തിക്കൊടുക്കാനുള്ള ചുമതല സ്പീക്കർക്കുണ്ട്. അതേ അവസരത്തിൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നമ്മുടെ സഭാചരിത്രത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളും ഏറ്റവും സുപ്രധാനമാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഞങ്ങൾ നമ്പറിൽ കുറവാണെങ്കിലും ആ അവകാശങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷിച്ചു തരുന്ന കാര്യത്തിൽ അങ്ങ് മുൻപന്തിയിൽ നിൽക്കും എന്ന കാര്യത്തിലും എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അങ്ങ് ഈ പദവിയേക്കുമ്പോൾ ഈ പദവിയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് മാറിയ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ MB രാജേഷിനെ ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാന ലബ്ധിയിൽ അഭിനന്ദിക്കുകയും
സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹം ആ സ്ഥാനത്തിൻ്റെ എല്ലാ മഹത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിനെ പ്രത്യേകമായി പരാമർശിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ആ സംഘർഷങ്ങൾ, സ്പീക്കറുമായിട്ടുള്ള സംഘർഷങ്ങൾ ഏറ്റവും കുറവുള്ള ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉണ്ടായിരുന്നത്. വളരെ അപൂർവമായി മാത്രമാണ്, അതൊന്നും വ്യക്തിപരം ആയിരുന്നില്ല. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങൾ ഇവിടെ ഒരു വളരെ ശക്തമായ ഒരു ഡിബേറ്റ് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ, എനിക്ക് തോന്നുന്നു ഇവിടെ നടന്ന ഏറ്റവും ഗൗരവതരമായ ഡിബേറ്റുകൾ ഏറ്റവും നന്നായി എൻജോയ് ചെയ്ത ഒരു സ്പീക്കർ കൂടിയായിരുന്നു സി എം വി രാജേഷ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് അങ്ങയുടെ ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ, ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ കഴിയുന്ന ഒരു സ്പീക്കറായി മാറാൻ കഴിയട്ടെ എന്ന ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. സഭയുടെ 24th സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ അതിയായ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കട്ടെ. നീണ്ട 2 പതിറ്റാണ്ടിലേറെ കാലം, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ അങ്ങയോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് എനിക്കുള്ളത്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിസ്സംശയം പറയാനാവും, ഈ ചുമതല ഭംഗിയായി ചുമതലാബോധത്തോടുകൂടി തന്നെ അങ്ങേക്ക് നിർവഹിക്കാനാവും എന്ന്. കാരണം അങ്ങയുടെ സവിശേഷത, ഏറ്റെടുക്കുന്ന ചുമതല ഏതാണോ ആ ചുമതലയോട് അങ്ങേയറ്റത്തെ പ്രതിബദ്ധത പുലർത്തി, ആത്മാർത്ഥത പുലർത്തി, പരമാവധി നീതി പുലർത്തി ആ ചുമതല നിറവേറ്റുക എന്നതാണ്. അത് അങ്ങയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു സവിശേഷതയാണ്, പ്രവർത്തന ശൈലിയുടെ പ്രത്യേകതയാണ്. ഈ ചുമതല ഭംഗിയായി നിറവേറ്റാൻ ആവശ്യമായ രാഷ്ട്രീയമായ വിവേകവും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സാമാജികൻ എന്ന നിലയിലുമുള്ള അനുഭവവും സർവോപരി പ്രത്യുൽപ്പന്ന മതിത്വവും അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അങ്ങ് മികച്ച സ്പീക്കറായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഒക്കെ ഈ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഉന്നതമായ പാരമ്പര്യം പുലർത്തുന്ന നിയമനിർമ്മാണ സഭ, ഏറ്റവും കൂടുതൽ ദിവസം സമ്മേളിക്കുന്ന സഭ, ഏറ്റവും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സഭ കൂടിയാണ് നമ്മുടെ സഭ. ഇന്ത്യൻ പാർലമെന്റിൽ കേവലം 13% ബില്ലുകൾ മാത്രം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് വിടുമ്പോൾ മുഴുവൻ ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു നിയമസഭയാണ് ഈ നിയമസഭ എന്നത് തന്നെ ഇതെത്രമാത്രം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിയമനിർമ്മാണത്തിലെ അവധാനത, ഒപ്പം അംഗങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ, എല്ലാ ദിവസവും അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുന്ന രീതി ഇന്ത്യൻ പാർലമെന്റിൽ പോലുമില്ല. ഈ ഉന്നതമായ പാരമ്പര്യം അങ്ങേക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്നും എനിക്ക് ഉറപ്പുണ്ട്. പലരും പറഞ്ഞതുപോലെ അങ്ങയുടെ പ്രധാനപ്പെട്ട ഒരു കൈമുതൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളുമാണ്. ആ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഈ സഭാ നടത്തിപ്പിന് അങ്ങേക്ക് മുതൽക്കൂട്ടാകും. കേരള നിയമസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തിളക്കമാർന്ന ഒരു അധ്യായം എഴുതി ചേർക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങേക്ക് അഭിവാദനങ്ങൾ നേരുന്നു. സഭാ നേതാവ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ചീഫ് വിപ്പ്, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, ബഹുമാനപ്പെട്ട കക്ഷി നേതാക്കളെ, ബഹുമാന്യരായ സഭാംഗങ്ങളെ, 1957 April 27 ആദ്യ സമ്മേളനം ചേർന്നതിന് ശേഷം 6 പതിറ്റാണ്ടുകൾ പിന്നിട്ട കേരള നിയമസഭ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു നിയമനിർമ്മാണ സഭയായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. കേരള നിയമസഭ നിലവിൽ വന്നതിന് ശേഷം 3419 സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. മഹത്തായ, അത്യപൂർവങ്ങളായ, ഒട്ടേറെ സംഭവ പരമ്പരകൾ കൊണ്ട് സമ്പന്നമായ ഒരു ചരിത്രമുള്ള ഈ സഭയുടെ അധ്യക്ഷനായി എന്നെ തിരഞ്ഞെടുത്തതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നും,
വിവിധ കക്ഷി നേതാക്കളിൽ നിന്നുണ്ടായ അനുമോദനങ്ങൾക്കും ആശംസകൾക്കും സഹകരണ വാഗ്ദാനങ്ങൾക്കും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. കേരള നിയമസഭയിലെ പ്രഗത്ഭരായ മുൻ സ്പീക്കർമാരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയും ആ ബഹുമാന്യർ സൃഷ്ടിച്ച ഉത്തമമായ മാതൃകകളെ കൃതജ്ഞതയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. എൻ്റെ മുൻഗാമികളായ രണ്ടു പേരെ ഈ സഭയുടെ സാന്നിധ്യം എൻ്റെ കൃത്യനിർവഹണത്തിൽ എനിക്ക് ആത്മധൈര്യവും പ്രചോദനവും നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ അംഗമാവുകയും ഇപ്പോഴും ഈ സഭയിൽ അംഗമായി തുടരുകയും ചെയ്യുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, മുൻ മന്ത്രി പി ജെ ജോസഫ് എന്നിവരുടെ സാമീപ്യം എന്നെ ഏറെ വിനീതനാക്കുന്നു. അതുപോലെ പൊതുരംഗത്തും ഭരണരംഗത്തും ഏറെ പരിചയസമ്പന്നരായ മന്ത്രിമാരും മുൻമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും വിവിധ കക്ഷി നേതാക്കളും ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്നു എന്നത് എനിക്ക് കൂടുതൽ മനോധൈര്യവും ആത്മവിശ്വാസവും പകരുന്നു. രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾക്ക് പൂർണ്ണമായും പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനം വിഭാവനം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നൊരാക്ഷേപം പരക്കെ നിലനിൽക്കുന്ന കാലമാണിത്. വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ പല സംസ്ഥാന നിയമസഭകളുടെയും പ്രവർത്തനം ശരാശരിക്ക് താഴെയായി തന്നെ തുടർന്നു വരുന്നു. സംസ്ഥാന നിയമസഭകളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾ പോലും നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്നിഗ്ധ കാലത്ത് പോലും ജനഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്ന സർക്കാരും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷവും കേരള നിയമസഭയുടെ മാത്രം പ്രത്യേകതയാണ്. അത് കേരളത്തിൻ്റെ മറ്റൊരു മോഡലാണ്. നിയമസഭയുടെ ചട്ടങ്ങളിലും പ്രവർത്തന രീതിയിലും സമഗ്രമായ പരിഷ്കരണങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് ശുപാർശ നൽകുന്നതിനായി നിലവിൽ രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രസ്തുത സമിതിയുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിൽ സഭാപ്രവർത്തനങ്ങൾ വിവിധ സമിതികളുടെ പ്രവർത്തനങ്ങളുടെ കൂടുതൽ സജീവമാക്കാനുള്ള തീരുമാനം നമുക്ക് ഒരുമിച്ച് കൈക്കാളാവുന്നതാണെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിയമസഭാ പരിസരം അഥവാ പ്രസിംഗ്സ് ഓഫ് ദി അസംബ്ലി എന്ന പ്രയോഗത്തിന് സഭാചട്ടങ്ങളിൽ നൽകിയിട്ടുള്ള നിർവചനത്തിൽ നിന്ന് മാത്രം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ടാണ് കേരള നിയമസഭ സമീപകാലം വരെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ വൈവിധ്യമാർന്നതും സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഉള്ളവരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായ പരിപാടികൾ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലിനുള്ളിൽ നമ്മുടെ സഭയ്ക്ക് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ജനപ്രതിനിധികളുടെയും വനിതാ ജനപ്രതിനിധികളുടെയും അഖിലേന്ത്യാ കോൺഫറൻസുകൾ, വിദ്യാർത്ഥി പാർലമെൻറ്റുകൾ, ഭരണഘടനാ ക്ലാസുകൾ, ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രഭാഷണ പരമ്പരകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പരിശീലന പരിപാടികൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, സംവാദങ്ങൾ, സന്ദർശന പരിപാടികൾ, ഹരിത പ്രോട്ടോക്കോൾ, ഓഡിയോ വീഡിയോ ചിത്ര പ്രദർശനം തുടങ്ങി നിരവധി മേഖലകളിൽ കേരള നിയമസഭയുടെ കയ്യൊപ്പ് ചാർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാവനാസമ്പന്നമായ ഇത്തരം പരിപാടികൾ തുടർന്ന് നടത്തുവാൻ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയ്ക്ക് സ്വന്തമായ ഒരു ചാനൽ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് പുറമെ സമ്പൂർണ്ണ കടലാസരഹിത നിയമസഭ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് തന്നെ മാതൃകയായ സബ്ജക്ട് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള നിയമസഭാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്നത് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്. 100 വർഷം പൂർത്തിയാക്കിയ നിയമസഭാ ലൈബ്രറിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര പുസ്തകമേള, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിന്റെ മലയാള പരിഭാഷയുടെ പ്രസാധനം നിയമസഭാ മ്യൂസിയത്തിന്റെ ഭാഗമായി മണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓഡിയോ വീഡിയോ ചിത്ര പ്രദർശനങ്ങൾ, കെ ലാംസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണങ്ങൾ, ഭരണഘടനാ ക്ലാസുകൾ തുടങ്ങിയ ഇനിയും നിരവധി പരിപാടികൾ വിജയിപ്പിക്കുവാൻ ഈ സഭയിലെ അംഗങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ബഹുമാന്യരായ സഭാംഗങ്ങളെ, ഈ സഭയിലെ എൻ്റെ അംഗത്വത്തിന് കേവലം 6 വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ. നമ്മുടെ സഭാപ്രവർത്തനങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള ഗുണപരമായ മാറ്റങ്ങളെയും അംഗങ്ങൾ സഭാ നടപടിയിൽ കാണിക്കുന്ന താല്പര്യത്തെയും സംബന്ധിച്ചുകൂടി ഏതാനും വാക്കുകൾ എൻ്റെ ഈ ചെറു മറുപടി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. 14-ാം കേരള നിയമസഭയിൽ നിന്നും 15-ാം കേരള നിയമസഭയിൽ കടന്നോടുകൂടി സഭക്കകത്ത് നടക്കുന്ന ചർച്ചകളിൽ, സംവാദങ്ങളിൽ, ഇടപെടലുകളിൽ ഗുണപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ സഭ നിലവിൽ വന്നതിന് ശേഷം പാസാക്കപ്പെട്ട 65 നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സഭയിൽ നടന്നിട്ടുള്ള ചർച്ചകൾ ഉന്നത നിലവാരം പുലർത്തുന്നവയായിരുന്നു. ആശയപരമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ബില്ലുകളുടെ കാര്യത്തിൽ ഒഴികെയുള്ള ബില്ലുകൾ സഭ യുനാനിമസ് ആയിട്ടാണ് പാസാക്കിയിട്ടുള്ളത്. അതൊരു പ്രത്യേകതയായി കാണാവുന്നതാണ്. സഭയുടെ നടപ്പ് സമ്മേളനത്തിൽ നിയമനിർമ്മാണ വേളയിലും അടിയന്തര പ്രമേയത്തിന് അനുമതി നേടിക്കൊണ്ടുള്ള നോട്ടീസുകളിലും സഭയിൽ നടത്തുന്ന സർഗാത്മകമായ ചർച്ചകൾ പരാമർശിച്ചുകൊണ്ട് മുൻ സ്പീക്കർ സമ്മേളനം അവലോകനം നടത്തുന്ന വേളയിൽ പറഞ്ഞ ഈ സഭയുടെ
അധ്യക്ഷനായിരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പുറത്തു വന്ന പ്രസ്തുത അംഗീകാരം. ഈ സഭക്കൊന്നാകെയും ഓരോ അംഗത്തിനും വ്യക്തിപരമായി അവകാശപ്പെട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നു. യോജിക്കാൻ കഴിയാത്ത മേഖലകളിൽ ശക്തമായ വിമർശനം ഉയർത്തി വിയോജിക്കുകയും സഹകരിക്കേണ്ട കാര്യങ്ങളിൽ സർക്കാർ നടപടികളോട് പരമാവധി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ ധർമ്മം. അതുപോലെ പ്രതിപക്ഷ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കുകയും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് സഭാ നടപടികൾ നടത്തിയെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത്തരത്തിൽ ഉന്നതമായ പാർലമെന്ററി മര്യാദകൾ പുലർത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ സഭയുടെ കരുത്താണ്. പ്രതിപക്ഷ വിമർശനങ്ങളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സഭാ നേതാവും ഭരണപക്ഷവും ഈ സഭയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് സഭാധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം തികച്ചും ആയാസരഹിതമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരിനും സർക്കാർ പ്രവർത്തനങ്ങൾ നേർദിശയിലേക്ക് നയിക്കുവാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിനും സഭാചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിധേയമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഈ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ പേരിൽ നിന്നും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.